ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തേങ്ങ വറുത്തരച്ചൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/2 കിലോ മീൻ. ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. 1 തേങ്ങ, 5-6 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, 1/4 സ്പൂൺ ഉലുവ, 2 തക്കാളി അരിഞ്ഞത്, 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തത്, 2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 10-12 വെളുത്തുള്ളി, 10 ചെറിയുള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക് നെടുകെ മുറിച്ചത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉലുവയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. 2 കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഇടണം. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ പുളി നല്ലതുപോലെ പിഴിഞ്ഞ് ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ഇഞ്ചി അരിഞ്ഞതും 1/2 വെളുത്തുള്ളിയും. ഞാനിവിടെ വെളുത്തുള്ളി മുറിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കറിവേപ്പിലയും 1/2 ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 15-20 മിനിറ്റോളം സമയം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. പുളി നല്ലതുപോലെ വെന്ത് വന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പുളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന്
ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ ആരും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.